ആനി ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളൊന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇരുപത് വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പാണ് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ടോപ്പ് തയ്ക്കുന്നതിനായിട്ട് നമ്മളിങ്ങനെ തുണി രണ്ടാക്കി മടക്കിയിട്ടു ആദ്യം തന്നെ ഇത് ബാക്കിൻ്റെ രണ്ട് സൈഡാണ് കേട്ടോ നമ്മളിപ്പോൾ വെട്ടണേ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണ്ടത് ഇരുപത്തൊമ്പത് ഇഞ്ച് ലെങ്ത്താണ് നമുക്കിത് വേണ്ടത് അപ്പോൾ അതിൽക്കൂടെ രണ്ട് ഇഞ്ച് നമ്മൾ തുമ്പ് നമ്മൾ കൂട്ടിയിടണം അപ്പം ഇരുപത്തൊമ്പത് ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത് രണ്ട് ഇഞ്ച് മുപ്പത്തൊന്ന് ഇഞ്ച് നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടിയിടുമ്പോൾ മുപ്പത്തൊന്ന് ഇഞ്ചാവും അപ്പം നമ്മളതങ്ങനെ നേരെ വരച്ചിടണം നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡർ നമുക്ക് പതിനാറ് ഇഞ്ച് ഷോൾഡറാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ അതിനായിട്ട് നാലിഞ്ച് നമ്മൾ തൈൽത്തുമ്പ് നാലിഞ്ച് ഇവിടെ വേണം അതിൻ്റെ കൂടെ തൈൽത്തുമ്പ് ഒരു ഇഞ്ചൂടി നമ്മൾ കൂട്ടിയിടണോട്ടോ ഒരു ഇഞ്ചുകൂടി കൂട്ടിയിടണം അതുപോലെ തന്നെ കൈക്കുഴി ഇതേപോലെ ആറര ഇഞ്ച് കൈക്കുഴി വരച്ചു ഇത് സെൻറ്റർ പീസ് വേറെ നമ്മൾ വെട്ടണേ സെൻറ്റർ പീസ് നമ്മൾ വേറെ വെട്ടാണ് രണ്ട് ഉള്ളതാണ് കേട്ടോ ബാക്കിൻ്റെ വണ്ണം നമുക്ക് നാൽപ്പത് ഇഞ്ച് വണ്ണം നമുക്ക് അടിച്ചുകഴിയുമ്പോൾ കിട്ടേണ്ടതാണ് അപ്പം നമ്മൾ വണ്ണം ഈ ടോപ്പ് അതിൻ്റെ ഒത്തിരി വണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളപ്പോൾ ഞാനൊരു എട്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് അതേപോലെ ഇവിടെ നിന്ന് ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യണം കുറച്ചൊക്കെ ചുരിദാറിൻ്റെ പോലെയാണ് കേട്ടോ ഇവിടെ നമ്മൾ എട്ടര എടുത്തു ഇവിടെ നമ്മളൊരു ഏഴര എടുക്കാം ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് തുടങ്ങാം അറ്റം വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം സൈഡ് ഒരിഞ്ച് കയറ്റി ഇങ്ങനെ മാർക്ക് ചെയ്യണം കേട്ടോ ചെറിയൊരു ഷേപ്പ് നമുക്കപ്പോൾ ഇതിങ്ങനെ നേടുക മുറിച്ചെടുക്കണം നമ്മൾ ബാക്കിൻ്റെ രണ്ട് സൈഡിലേക്കുള്ള പീസ് മുറിച്ച് കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് ബാക്കിൻ്റെ സെൻറ്റർ പീസ് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ബാക്കിൻ്റെ സെൻറ്റർ പീസ് വെട്ടാനായിട്ട് ഈ സൈഡ് പീസ് വെട്ടിയ വെട്ടിയ പീസ് എടുത്തിൻ്റെ മുകളിൽ വച്ചേക്കാണ് രണ്ടാക്കി തുണി മടക്കിയിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കണേ അപ്പം നമ്മളിവിടെ ഇങ്ങനെ ലെങ്ത്ത് മാർക്ക് ചെയ്തു ഒപ്പം അത് കഴിഞ്ഞ് ഇതിൻ്റെ ഷോൾഡർ നമ്മൾക്ക് അഞ്ചര ഇഞ്ചുണ്ട് അപ്പം നമ്മളിതിനും ഒരു അഞ്ചര അഞ്ചര ഇഞ്ച് നമ്മൾ നമ്മളിതിനെടുക്കണം വെറുതെ നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ വേറെ ഷേപ്പ് ഒന്നും വേണ്ട ഇത് നമ്മൾ ഇങ്ങനെ നേരെ വരച്ചിട്ട് ഇങ്ങനെ ഷെയ്പ്പ് വരത്തണം ചെറിയൊരു ഷേപ്പ് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ കൊണ്ടുവരണം ഇവിടെ ഇങ്ങനെ ഒരല്പം ഷേപ്പ് വരണം അപ്പോൾ നമ്മൾ സെൻറ്റർ പീസ് വെട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസിൻ്റെ രണ്ട് സൈഡ് പീസ് വെട്ടിയെടുക്കണം അതിന് തുണി രണ്ടായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിന് വെട്ടിയ അതേ സൈഡ് പീസ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കണം എന്നിട്ട് നമ്മൾ രണ്ടാക്കി മടക്കിയ തുണി അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതേ അളവ് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ഴു നമ്മൾക്ക് ഇനി വെട്ടാനുള്ളത് ഫ്രണ്ട് പീസാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസിന് നമ്മൾക്ക് ഈ മുപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത്ത് വേണ്ടതിന് ഒരു പതിനാല് ഇഞ്ച് നമ്മൾ മോൾ വശം മാറ്റിയിട്ട് അടിയിലേക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണേട്ട അപ്പോൾ ആ പതിനാല് ഇഞ്ച് ഉൾപ്പെടെ വേണം നമ്മൾ മുപ്പത്തൊന്ന് എടുക്കാനായിട്ട് പതിനാല് ഇഞ്ച് മാറ്റിയിട്ട് വേണം എടുക്കണമെങ്കിൽ പതിനാലിന് നമ്മൾ തൈൽത്തുമ്പൂടെയും കൂട്ടണോട്ടെ മുപ്പത്തൊഞ്ചിൽ ഇവിടെ തയ്യൽത്തുമ്പ് മുപ്പത്തൊന്നിൽ ഇവിടെ തൈൽത്തുമ്പ് രണ്ട് സ്ഥലത്തുനിന്ന് തൈൽത്തുമ്പ് പോകുമ്പോൾ നമ്മൾ അതിന് മണ് പതിനാലിന് നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ അവിടെ എടുക്കണം അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും കൂടുതലെടുക്കണം കേട്ടോ അത് ഇവിടെ നമ്മൾ കൂടുതലെടുക്കണം ഒരു ഇഞ്ച് നമ്മൾ ഇത് വെറുതെ വെട്ടി എടുത്താൽ മതി കേട്ടോ പീസായിട്ട് നമ്മൾ വേറെ ഒന്നും ഷേപ്പോ ഒന്നും വെട്ടണ്ട കാര്യമില്ല തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ മോൾ വശ നമ്മൾ എടുക്കാൻ പോണത് അപ്പോൾ നമ്മൾക്ക് മുകളിലേക്ക് വേണ്ടത് പതിനാല് ഇഞ്ചാണ് അതിന് നമ്മൾ ഒരു ഇഞ്ച് തൈൽത്തുമ്പോൾ നമ്മൾ കൂട്ടിയെടുക്കണം അപ്പോൾ പതിനഞ്ച് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം പതിനഞ്ച് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് വരച്ചിട്ടിട്ട് നമ്മൾ ചുമ വെറ്റിയെടുക്കണം അതിൻ്റെ വീതി ഒരു അഞ്ചര ഇഞ്ചാക്കാൻ മതി കേട്ടോ നമ്മൾ അത് വെട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റായിട്ട് കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ് സ്ലീവിനടുത്ത് നമ്മൾ തുണി നാലാക്കി നമ്മൾ തുണി മടക്കി നാലാക്കി ഇട്ടു നാല് പീസ് ഇനി നമ്മൾ ഇതിൻ്റെ ലെങ്ത്താണ് നമ്മൾ എടുക്കേണ്ടത് ലെങ്ത്ത് നമുക്ക് പതിനാറ് ഇഞ്ച് കിട്ടണം തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് പതിനേഴ് ഇഞ്ച് കിട്ടണം അപ്പോൾ ഒരു ഇഞ്ചോളം നമുക്ക് പട്ട വയ്ക്കും കേട്ടോ ഒരു മുക്കാൽ ഇഞ്ചോളം പട്ട വയ്ക്കും അപ്പോൾ നമ്മൾ ആ പതിനാറ് കഴിച്ചിട്ട് തയ്യൽത്തുമ്പൂടി നമ്മൾ കൂട്ടിയിടണം പതിനാറര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ടു സോറി പതിനാറര ഇഞ്ച് ലെങ്ത്ത് ഇട്ടു ആര ഇഞ്ച് തൈൽ തുമ്പും പതിനാറ് ഇഞ്ച് ലെങ്ത്തും ഓക്കെ ഇനി ഇത് നമ്മൾ നേരെ വരച്ചിടണം ഇനി ഇതിൻ്റെ സ്ലീവ് വെട്ടന്ന് നമുക്കൊരു വേറെ പ്രത്യേകതയുണ്ട് ഇതിന് സ്ലീവ് ഇട്ടുമ്പോൾ ഒരു നാലര ഇഞ്ച് നമ്മൾ സ്ലീവ് ഇങ്ങനെ താഴ്ത്തി വെട്ടണം അപ്പോൾ നമ്മൾ തന്നിട്ട് ഇവിടേക്ക് നമ്മളിങ്ങനെ ചെരിച്ചാണ് നമ്മളിങ്ങനെ ചെയ്യണേ ഇത്രയും ദിവസം വിട്ടതുപോലെയല്ല നമ്മൾ മറ്റുള്ള ബ്ലൗസിനെ കിട്ടുന്ന പോലെയല്ല ചെരിച്ചാണ് ഇങ്ങനെ ചെയ്യണേ പിന്നെ അതേപോലെ തന്നെ തുമ്പിൽ നമ്മൾ സെൻറ്ററിൽ നമ്മൾ ഞെറി ഇട്ടിട്ടാണ് പട്ട പിടിപ്പിക്കണേ അപ്പോൾ നമുക്ക് കുറച്ച് ഞെറി ഇവിടെ ഇടേണ്ടി അപ്പം ഇവിടെ പോലെ ഇത്രയും ഒന്ന് ഷേപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ പോരേണ്ടത് അപ്പോൾ നമുക്ക് ഇനി വെട്ടാം ഇനി ഫ്രണ്ടിലെ പീസ് ഇങ്ങനെ വരുമ്പോൾ ഇത് ഫ്രണ്ടിലേക്ക് വരും ബാക്കിലേക്ക് ഒരല്പം അര ഇഞ്ച് ഇങ്ങനെ വെട്ടൂട്ടോ അപ്പോൾ ഓക്കെ നമുക്കിന്ന് വെട്ടിയെടുക്കാം മനസ്സിലായെന്ന് വിചാരിക്കണം എല്ലാവർക്കും ചെറുത് ചെറുതായിട്ടിട്ടൊന്ന് ഷേപ്പ് ഇവിടെ നമ്മളൊരു കട്ട് കൊടുക്കാം അപ്പോൾ സ്ലീവ് നമ്മൾ വെട്ടിക്കഴിഞ്ഞു ഇനി പട്ട പട്ടുകൊടുക്കുന്നത് വേറെ ബ്ലാക്ക് കളർ പീസ് വെച്ചാണ് കേട്ടോ അത് നമ്മൾ തയ്ക്കണം ചെയ്യണോളൂ ഇപ്പം നമ്മൾ ആ ചെയ്യണില്ല അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു കോളർ പോലെ ഒരു പീസ് കൊടുക്കേണ്ട അതും തയ്ക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമ്മുടെ ഈ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ അത് അപ്പോൾ ഏക്കട്ട് ചുരിദാറിന് ഏകദേശം സാമ്യമുള്ള ഒരു ടോപ്പാണത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്